മുഹമ്മദ് നബിയെ നിന്ദിച്ചതുമായി ബന്ധപ്പെട്ട് ആരോപണം നേരിടുന്ന യുവാവിനെ കൊലപ്പെടുത്തിയ സംഭവം ദേശീയ തലത്തിൽ ചർച്ചയാണിപ്പോൾ രണ്ടു രണ്ടുപേർ കൊല നടത്തുന്ന വീഡിയോ ആണ് വന്നത് വൈകാതെ ഇവരെ പിടികൂടുകയും ചെയ്തിരുന്നു അക്രമ സംഭവങ്ങളില്ലാതിരിക്കാൻ രാജസ്ഥാൻ പോലീസ് ജാഗ്രതയിലാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടന്ന സംഭവത്തിൽ ചില സംശയങ്ങൾ സൂചിപ്പിക്കുകയാണ് കെ ജലീൽ എം എൽ ഫേസ്ബുക്കിലൂടെയായിരുന്നു ജലീലിന്റെ പ്രതികരണം ഉദയ്പൂരിൽ കണ്ട കൊടും ക്രൂരത ഉദയ്പൂരിൽ പേരിൽ എന്ന ലേബലിൽ അരങ്ങേറിയത് അങ്ങേയറ്റം പൈശാചിക കൃത്യമാണ് മനുഷ്യന്റെ തലയറുത്ത് ഈ കാബാലികർ എങ്ങോട്ടാണ് നാടിനെ കൊണ്ടുപോകുന്നത് നിന്ദ്യരും നികൃഷ്ടരുമായ ഈ വർഗീയ ഭ്രാന്തന്മാരെ എത്രയും വേഗം നിയമത്തിനു മുന്നിൽ കൊണ്ടുവന്ന് പരമാവധി ശിക്ഷ ഉറപ്പുവരുത്തണം താടിയും തലപ്പാവുമായെത്തി പട്ടാപ്പകൽ ഒരു മനുഷ്യനെ കൊന്ന പിശാചുക്കൾ ഇസ്ലാമിനെയാണ് അപമാനിച്ചത് അവർ മാപ്പർഹിക്കുന്നില്ല ഈ തെമ്മാടികളെ പിടികൂടി തൂക്കിലേറ്റാൻ ഒട്ടും സമയം വൈകിക്കൂടാ രാജ്യത്ത് നിലനിൽക്കുന്ന മതസൌഹാർദ്ദം തകർക്കാൻ ബോധപൂർവം ഇവരെ വിലക്കെടുത്ത് ആരെങ്കിലും ചെയ്യിച്ചതാണോ പ്രസ്തുത കൊലപാതകമെന്ന് പ്രത്യേകം അന്വേഷിക്കണം വേഷം മാറി വന്ന് പക തീർത്ത് വഴി തിരിച്ചുവിടാൻ നടത്തിയ ശ്രമമാണോ നടന്നതെന്നും പരിശോധിക്കണം വർഗീയ കലാപം നടത്തി ഉദയ്പൂരിലെ മുഴുവൻ മുസ്ലിം കച്ചവടക്കാരെയും ഉന്മൂലനം ചെയ്യാൻ ആസൂത്രിതമായി ബിസിനസ് താൽപര്യക്കാർ സംഘടിച്ചതാണോ അരുംകൊലയെന്നും സൂക്ഷ്മമായി അഭഗ്രഥിക്കണം പണമോ മറ്റു പ്രലോഭനങ്ങളോ ചൊരിഞ്ഞ് രണ്ട് മുസ്ലിം നാമധാരികളെ വിലക്കെടുത്ത് ൻ മുസ്ലിങ്ങളുടെ സമാധാനം കെടുത്താൻ ബാഹ്യശക്തികൾ ചെയ്യിച്ച മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച കൊലപാതകമാണ് ഉദയ്പൂരിലേതെന്ന് പ്രത്യേകം നോക്കണം ഹീനപ്രവൃത്തി നടത്തിയവരുടെ ഭാവവും വീഡിയോ ചിത്രീകരണവും ഒക്കെ കണ്ടിട്ട് എന്തൊക്കെയോ ദുരൂഹത മണക്കുന്നുണ്ട് എന്തായാലും ക്രൂരകൃത്യം ചെയ്ത നരാധന്മാർക്ക് കൊലക്കയർത്താൻ നൽകണം അവരെ വെറുതെ വിടരുത് നാടിനെ രക്ഷിക്കാൻ അവർക്ക് ശിക്ഷ നൽകിയേ പറ്റൂ എന്നും ജലീൽ ഫേസ്ബുക്കിലൂടെ തുറന്നടിച്ചു അതേസമയം മതഭീകരവാദികളെ പ്രീണിപ്പിക്കുന്ന കേരള സർക്കാരിനുള്ള മുന്നറിയിപ്പാണ് രാജസ്ഥാനിലെ ഉദയ്പൂരിൽ നടന്ന ക്രൂരമായ നരഹത്യെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ തുറന്നടിച്ചു ഉദയ്പൂരിൽ ഹിന്ദു തയ്യൽക്കാരനെ കടയിൽ കയറി ജിഹാദികൾ ക്രൂരമായി നരഹത്യ ചെയ്തത് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ധൈര്യത്തിലാണ് കൊല ചെയ്യപ്പെട്ട കനയ്യകുമാർ സുരക്ഷയാവശ്യപ്പെട്ട് പോലീസിനെ സമീപിച്ചുവെങ്കിലും കോൺഗ്രസ് സർക്കാർ അത് അവഗണിച്ചതാണ് മതത്തിന്റെ പേരിൽ ഈ കൊടും ക്രൂരത നടക്കാൻ കാരണമായതെന്നും സുരേന്ദ്രൻ ആരോപിക്കുകയുണ്ടായി കേരളത്തിലും സമാനമായ സാഹചര്യമാണുള്ളത് സംഘടിത മതവിഭാഗത്തിന്റെ വോട്ട് ലഭിക്കാനായി പിണറായി സർക്കാർ മത തീവ്രവാദികളെ പ്രോത്സാഹിപ്പിക്കുകയാണ് ബാലുശ്ശേരിയിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകനെ ജിഹാദികൾ ആൾക്കൂട്ട മർദ്ദനത്തിന് വിധേയനാക്കിയിട്ടും സിപിഎം പ്രതികരിക്കാതിരുന്നത് വോട്ട് ബാങ്ക് രാഷ്ട്രീയം ലക്ഷ്യം വെച്ചാണ് ഹിന്ദുവായ ഡിവൈഎഫ്ഐക്കാരനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ജിഹാദികൾ പുറത്തുവിട്ടത് ഉദയ്പൂരിന് സമാനമായ രീതിയിലായിരുന്നു മറ്റ് മതക്കാരെ ഭയപ്പെടുത്താൻ വേണ്ടിയുള്ള ഭീകരവാദ പ്രവർത്തനം തന്നെയാണ് ബാലുശ്ശേരിയിലും ഉദയ്പൂരിലും സംഭവിച്ചതെന്നും സുരേന്ദ്രൻ തുറന്നടിച്ചു